അല്ല വേറെ കുഴപ്പമുണ്ടല്ലോ. അച്ഛന് രണ്ട് അറ്റാക്ക് കഴിഞ്ഞ് മൂന്നാമത്തെ അറ്റാക്കിന് വേണ്ടി കാത്തിരിക്കല്ലേ. ഇനിയിപ്പൊ ഈ വാർത്ത എങ്ങാനും കേൾക്കുമ്പോ തന്നെ പെടഞ്ഞോടി ചത്തേണ്ടി. അയ്യോ അത് ശരി, അങ്ങനെ ഒരു കാര്യം ചെയ്തല്ല. ഈ ലോട്ടറി വേണമെങ്കിൽ ഞാൻ എടുത്തോളാം. അങ്ങനെ എടുക്കണ്ട, അച്ഛൻ ചാകണ്ട. വേണ്ട, ഞാൻ അച്ഛനെ മയത്തില് കാര്യങ്ങൾ പറഞ്ഞങ്ങ് ധരിപ്പിക്ക. ശരിയാ, പെട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒറ്റയടിക്ക് പറഞ്ഞു കഴിയുമ്പോഴാണ് എന്തെങ്കിലും വരുള്ളൂ. അതന്നെ. ആ ശരി, അപ്പൊ അതുകൊണ്ട് നിന്റെ അച്ഛന് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതല്ലേ, ആ ഒരു താളത്തിൽ നിൽക്കണം മൊത്തത്തിൽ. അപ്പൊ ഞാൻ മയത്തില് പറഞ്ഞങ്ങ് വഹിക്കാം കേട്ടാ. അതാ നല്ലത്, ഞാൻ വരാം. അച്ഛാ, എന്റെ അച്ഛനായതുകൊണ്ട് പറയല്ല, തങ്കപ്പെട്ട മനസ്സാ. തങ്കപ്പേട്ടന്റെ മനസ്സാ? തങ്കപ്പേട്ടന്റെ മനസ്സല്ല, തങ്കപ്പെട്ട മനസ്സുള്ളവരുടെ ഉടമസ്ഥനാ. കാര്യങ്ങൾ നീ വേണ്ട വിധത്തിൽ പതുക്കെ മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയാ. ഇതൊക്കെ പറഞ്ഞ് മയത്തിലാക്കി ഈ സാധനം ഉണ്ടല്ലോ, നമ്മക്ക് ചെലവാശാക്കി ഞാൻ റെഡിയാക്കി തരാം. തങ്കമ്മേ, പട്ടീനെ അഴിച്ചു വിട്ടാടി. അച്ഛാ, ഇതെന്തെടുക്കും? ഇവിടെ ചായ കുടിച്ചാ. അച്ഛാ, വേപ്പല. ഈ കോപ്പല കറിക്കിടാൻ കൊള്ളാം, പക്ഷെ ഇവിടെ ഞാൻ വളർത്തുന്ന ചില ആൾക്കാരുണ്ട്, കറി വാങ്ങാൻ പോലും പറഞ്ഞിടാൻ കൊള്ളാം. ഈ വീടൊന്നും പറമ്പോ ഒന്നും ക്ലീൻ ചെയ്യാനാ പോട്ടെ, ചെറിയൊരു കിണറല്ലേ ഇവിടെ ഉള്ളത്, അതിന്റെ അടിയിൽ ചെന്ന് അതിന്റെ ചെളിവാരി അതൊന്ന് വൃത്തിയാക്കിയിട്ട് നല്ല ശുദ്ധജലം കുടിച്ചുകൂടെ. ഇനി അത് അടി വൃത്തിയാക്കാൻ അടിയിൽ ചെല്ലുമ്പോ തന്നെ ഞാൻ കുമ്പിടുമ്പോ വീണ എത്രയോ ചില്ലറ പൈസ ഉണ്ട് അവിടെ. ഇതൊക്കെ ഇവന് കിട്ടൂലേ? ഇതിന്റെ വല്ല വിചാരം ഉണ്ടോ ഈ പാഴിന്റെ കൂടെ നീ നടന്ന് പാഴാകണത്? നീ തെക്കുവടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുന്ന നേരത്തിന് നിനക്ക് ഈ വേപ്പലയുടെ ആ പുഴുകേറിയ ഭാഗം നശിപ്പിക്കാനാ, ആ മുറ്റം ഒന്ന് ക്ലീൻ ചെയ്യാനാ, ആ കിണറിന്റെ അടിയിൽ നിന്റെ മൊബൈൽ പോയിട്ട് നീ എടുത്ത. അല്ല അച്ഛാ, ഇവൻ അച്ഛനോട് എന്തോ പറയാനുണ്ടെന്ന്. പിന്നെ വാർഷികമായിട്ടുണ്ടാവും. അല്ല അതൊന്നല്ല, 10 പൈസ ഡൊണേഷൻ എന്നെ പ്രതീക്ഷിക്കണ്ട. അയ്യോ അതല്ല, ഇന്നാളെ നീ 100 രൂപയും ചോദിച്ചു വന്ന് എന്റെ കയ്യിൽ ഇല്ലായിരുന്നു, 50 രൂപ ഞാൻ തന്നു, അതിൽ 10 രൂപ പ്രാവശ്യം ഞാൻ കടം മേടിച്ചു, ബാക്കി 40 നിന്റെ കയ്യിലുണ്ട്. ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഒരു 40 രൂപ മേടിച്ചതാണ്, അയാൾക്ക് അവിടെ വരുമ്പോ ഒരു പൂച്ചണ്ടെങ്കിലും കൊടുക്കണം. അച്ഛാ, അച്ഛന്റെ ഒരേ ഒരു മോനല്ല അച്ഛാ ഞാൻ, എനിക്കൊന്ന് രക്ഷപ്പെടണ്ട അച്ഛാ സാമ്പത്തികമായിട്ട്. പിതാമരൻ ചേട്ടാ, ഈ ശരിക്കും പറഞ്ഞ ശരീരമൊക്കെ അങ്ങോട്ട് മെലിഞ്ഞു ഉണങ്ങി തൊലിഞ്ഞു കറുത്ത് കരിവാളിച്ച് കരി ശരിക്കും പറഞ്ഞ കരിമുട്ടി പോയി പോയി. നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം, അച്ഛനുള്ള സ്നേഹം കൊണ്ട് പറയാം. യോഗ ചെയ്യണ ശരീരവും യോഗ, നിനക്കത് ചെയ്യാനുള്ള യോഗ ഇല്ല, അത് യോഗയെ കുറിച്ച് പഠിക്കണം. അതെ അതെ, ഞാൻ പറയാറില്ലേ പഠിക്കണമെന്ന്. അല്ല അച്ഛ, അവനെ വേറെ എന്തോ പറയാ. എന്താണ് യോഗ എന്താണ് എനിക്ക് അതാണ്. കേരളത്തിൽ 2 യോഗ ഉണ്ടെന്നാണ് ആൾക്കാർ പറയാറ്, ഒന്ന് NSS കരി യോഗ, ഒന്ന് SNDP യോഗ. ഇതല്ല യോഗ. യോഗ എന്ന് പറഞ്ഞത് അതിൻ്റെതായ രീതിയിൽ ചെയ്യണമെങ്കിൽ നീ വെളുപ്പിന് വന്നം, അല്ലെ വൈകിട്ട് എൻ്റെ അടുത്ത് വന്നം, അപ്പൊ ഞാൻ കാണിച്ചു തരാം. അതെ, ജനിക്കണമെങ്കിലും ജീവിക്കണമെങ്കിലും പറഞ്ഞത് പാഴായിട്ട് ജനിച്ചിട്ടും ജീവിച്ചിട്ടും കാര്യമില്ല. ഇവന്റെ പുറകെ നടന്ന് നീ ചെയ്യാതെ നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്കും. നീ ആ കാര്യം കൂടെ അച്ഛനോട് പറഞ്ഞാൽ. അച്ഛാ, വേറൊന്നുമല്ല, എന്റെ കൂടി അച്ഛനായതുകൊണ്ട് ഞാൻ പറയാം. അല്ല, ഇവന്റെ അച്ഛൻ നിറമ്പ് എല്ലാ ദിനം പറഞ്ഞിട്ട് ഇനി ആ അവകാശവും കൂടി ഞാൻ തരേണ്ടി വരരുത് ഇവിടെ കിടന്ന്. അതല്ല, പിന്നെ ഇവന്റെ അച്ഛൻ നിറമ്പ് എന്റെ കൂടി അച്ഛനാണല്ലോ. അങ്ങനെ പ്രഷറും ഷുഗറൊക്കെ എങ്ങനെ പോണു? ഒന്നും പോണില്ല, എല്ലാം എന്റെ ശരീരത്തിൽ തന്നെ ഉണ്ട്. അല്ല അതല്ല, വേറെ വേറെ നെഞ്ചുവേദന ഒന്നും ഇപ്പൊ വരാറുണ്ടോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ബൈപ്പാസ് കഴിഞ്ഞിരിക്കുന്ന ആളാണ് ഞാനെന്നുകൂടി നീ ആലോചിച്ചിട്ട് വേണം നീ കുണ ഇവിടെ കിടന്ന് പറയാം. കഴിഞ്ഞ ദിവസം ബൈപ്പാസ് വഴി പോണത് ഞാൻ കണ്ടായിരുന്നു. അത് സർജറിക്ക് വേണ്ടി പോയ പോക്കാണ്, അപ്പൊ അത് കഴിഞ്ഞിരിക്കണേന്. എന്റെ അടുത്ത് കാശ് കടം ചോദിക്കാനാ, മേടിച്ച കാശ് തരൂലെന്ന് പറയാനാ, ദൈവത്തോർത്ത് നിക്കനോട് എന്തോ വേറെ കാര്യം പറയണ്ട. അച്ഛൻ അത് കേക്ക്. അതെ അതെ അതെ, സംഭവം വേറെ ഒന്നല്ല. അച്ഛന്റെ, അതായത് അച്ഛന്റെ പെങ്ങളാണോ പ്രസവിച്ചത്? നിന്റെ അച്ഛന്റെ പെങ്ങളാണോ പ്രസവിച്ചത്? അതല്ല ഇപ്പോഴത്തെ ഇവിടുത്തെ വിഷയം. അച്ഛന്റെ വിഷയം ശരിക്കും പെങ്ങളാണ് പ്രസവിച്ചത്. പക്ഷെ ആ ഒരു സന്തോഷം നിന്റെ മുഖത്തില്ലല്ലോ. അല്ല അത് വേറെ ഒന്നുമല്ല, ഈ കല്യാണം കഴിക്കാതെ പെങ്ങൾ പ്രസവിച്ച ആർക്കായാലും ഒരു വിഷമം ഉണ്ടാവില്ലേ? അത് ഒരു വിഷമമുണ്ട്. അതല്ല, ഞാനേ വന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ സുനി ഇല്ലേ, സുനി
സുനിലല്ല അച്ഛാ ബിവറേജിന്റെ മുമ്പിലെ ലോട്ടറി കട നടത്തണ അവൻ ഇന്നലെ ഒരു പൈനിന്റെ കാശും മേടിച്ചുകൊണ്ട് പോയിട്ട് അത് ഇങ്ങനെ എത്തിച്ചിട്ടില്ല ഇതുവരെ. അതല്ല അല്ല അത് അത് പോട്ടെ സംഭവം പറ. അതായത് ഒരു കാര്യം ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ചുറ്റിപ്പറ്റി കയറി ഗേറ്റ് തുറന്ന് കിടക്കണോ നീ ഇവനെയും കൂട്ടി ഇവിടെ വന്നു. ആളില്ലാത്ത നിർത്തി ഇവനെയും കൂട്ടി നീ അകത്തിരുന്ന് ഞാൻ കളിക്കണ ചീട്ടെടുത്ത് കളിക്കുകയോ ഞാൻ മേടിച്ചു വെച്ചിരിക്കണ സ്മോൾ എടുത്ത് അടിക്കുകയോ എന്തെങ്കിലും ചെയ്താ. അച്ഛാ അവൻ അതിനൊന്നും വന്നല്ല, അവൻ അച്ഛനോട് എന്തോ കാര്യം പറയാനുണ്ട്, അത് പറയണ. അതായതേ നമ്മുടെ സുനി ഇല്ലേ അച്ഛൻ, വേറെ ഒന്നും ഇതായിരിക്കരുത്. സുനി കടകടങ്ങി നീ ഇവിടെ തടയി. സുനി ഉണ്ടല്ലോ, മാത്രം കഷ്ടപ്പെട്ട് വളർന്നവനാണെന്ന് അറിയാം. അവനെ കടിച്ച് രക്ഷപ്പെടട്ടെ. നമുക്കൊരു ലോട്ടറി അടിച്ച എന്തായിരിക്കും അച്ഛാ, നമുക്കൊരു ലോട്ടറി അടിച്ച എന്തായിരിക്കും അല്ലേ? എന്തായിരിക്കും അല്ല നിനക്കാ അച്ഛനടിച്ചാലാ എനിക്കാ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ പീതാംബരൻ ചേട്ടൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വീടിന്റെ മുറ്റത്ത് വരുമ്പോഴായിരിക്കും പത്രത്തിനകത്തോട്ട് നോക്കുമ്പോ പീതാംബരൻ ചേട്ടൻ ഒരു ലോട്ടറി അടിക്കും എന്ന് പറഞ്ഞ എന്ത് ചെയ്യും? അപ്പൊ ഞെട്ടിപ്പോവൂലേ നമ്മക്ക് അടിക്കാനാണ്. എത്ര വർഷങ്ങളായിട്ട് ലോട്ടറി അടിക്കണോ ഞാൻ. ഞാൻ ലോട്ടറി എടുത്തു കളഞ്ഞ കാശ് ഉണ്ടായിരുന്നെങ്കിൽ ഇതേപോലത്തെ ഇതല്ല, ഇതേപോലത്തെ ഒരു വീടും ഇതേപോലത്തെ ഒരു പത്ത് കിണറും ഇവിടെ ഉണ്ടാകണം. ഒരു അഞ്ച് അംബാസിഡർ വേറെ കിടന്നേനെ. അത്രമാത്രം കാശ് ലോട്ടറി എടുത്ത് ഞാൻ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാം, ലോട്ടറി പറഞ്ഞാ കൂടെ പറഞ്ഞേ സംഭവം വേറൊന്നുമില്ല. അച്ഛനൊന്നും തോന്നരുത്, അച്ഛന് എന്ത് വിഷമം തോന്നിയാലും കൊള്ള വിഷമം തോന്നിയില്ല. അവന് ലോട്ടറി അടിച്ചിട്ടുണ്ട്, അവനെ അവന്റെ അടുത്തേക്ക് എന്നെയും കൊണ്ടുപോകണം. അയ്യോ അതല്ല, അതായത് അച്ഛ സുനി ഉണ്ടല്ലോ, സുനി സുനി ലോട്ടറി എടുക്കണ കടയില്ലേ, ലോട്ടറി എടുക്കണ ആ കടയിൽ നിന്ന് അച്ഛൻ ഒരു ലോട്ടറി എടുത്തെന്നിരിക്കേ. എടുക്കാറുണ്ടല്ലോ, എപ്പോഴും എടുക്കാറുണ്ടല്ലോ. അങ്ങനെ ഒരു ലോട്ടറി അച്ഛനെടുത്ത്